ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വേർഡ്സ് കൂടെ പഠിച്ചു. പക്ഷേ നമുക്ക് അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വന്നില്ല, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ട്രയൽ ആയിട്ട് രണ്ട് വേർഡ്സ് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്ന വേർഡും ഗെയ്വ് എന്ന വേർഡും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് സെൻറ്റൻസുകൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിച്ച എല്ലാ വേർഡ്സും ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഐ സോ യുവർ വൈഫ് യെസ്റ്റർഡേ, ഷീ ഗേവ് മീ യുവർ നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് തന്നെയാണത്. ഐ സോ യുവർ വൈഫ്, ഞാൻ ഇന്നലെ നിൻ്റെ ഭാര്യയെ കണ്ടു. യെസ്റ്റർഡേ, ഇന്നലെ. ഷീ ഗേവ് മീ, അവൾ എനിക്ക് തന്നു. യുവർ നമ്പർ, നിൻ്റെ നമ്പർ. ഓക്കെ, ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കി. ഹീ കെയിം യെസ്റ്റർഡേ, അവൻ ഇന്നലെ വന്നു, അല്ലെങ്കിൽ അവൻ ഇന്നലെയാണ് വന്നത് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഹീ ഗേവ് മീ 1000 rupees, അവൻ എനിക്ക് 1000 rupees തന്നു. ഇനി ഓക്കെ, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ, ഇതിലെല്ലാം നമുക്ക് അറിയുന്ന വേർഡ്സ് തന്നെയാണ്. ഹീ കെയിം യെസ്റ്റർഡേ, ഹീ ഗേവ് മീ 1000 rupees. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോയാലോ. മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്, വി വെന്റ് ടു എ ഹോട്ടേൽ. വി വെന്റ് ടു എ ഹോട്ടേൽ, ഹോട്ടേൽ എന്ന രീതിയിലും ഹോട്ടൽ എന്ന രീതിയിലും നമുക്ക് പറയാം, കുഴപ്പമില്ല. ഓക്കെ, വി വെന്റ് ടു എ ഹോട്ടേൽ, നമ്മളല്ലേ, ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോയി. വി ഹാഡ് ബിരിയാണി, ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ വെന്റ് എന്ന വേർഡും ഹാഡ് എന്ന് പറഞ്ഞ വേർഡും നമ്മൾ ഉപയോഗിച്ചു. ഇനി നാലാമത്തേയിലേക്ക് പോയാലോ. കുറച്ച് വലിയ സെൻറ്റൻസ് എടുക്കാം നമുക്ക്. രണ്ട് സെൻറ്റൻസ് മാത്രമല്ല, ഒരു മൂന്നാല് സെൻറ്റൻസ് എടുത്ത് നോക്കാം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഐ വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് യെസ്റ്റർഡേ. ഐ വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഐ സോ ഫഹദ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, ഐ സോ ഫഹദ്, ഞാൻ ഫഹദിനെ കണ്ടു. ഫ്രം ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും എന്ന മീനിങ് ആണ് വരിക. ഫ്രം എന്ന് പറഞ്ഞാൽ നിന്നും. ഓക്കെ, ഫ്രം അർജുൻ, അർജുനിൽ നിന്നും എന്ന രീതിയിൽ നമ്മൾ പറയാറില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഫ്രം ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും. ഓക്കെ, സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഞാൻ ഫഹദിനെ കണ്ടു. ഓക്കെ, ഇനി ഐ സോ ഫഹദ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം. പ്രിപ്പോസിഷൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായി തോന്നുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രം എന്ന വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ഹീ ഗോട്ട് എ ന്യൂ ജോബ്. ഓക്കെ, ഞാൻ ഫഹദിനെ കണ്ടു എന്ന് മാത്രമല്ല, ഹീ ഗോട്ട് എ ന്യൂ ജോബ്, അവന് പുതിയൊരു ജോലി കിട്ടി. ഓക്കെ, ഹീ ഗോട്ട് എ ന്യൂ ജോബ്. ഹി ഗേവ് മീ ചോക്ലേറ്റ്സ്, അവൻ എനിക്ക് ചോക്ലേറ്റ്സ് തന്നു. ഹീ കെയിം ടു മൈ റൂം, അവൻ എൻ്റെ റൂമിലേക്ക് വന്നു. ഹീ കെയിം, അവൻ വന്നു. ടു മൈ റൂം, എൻ്റെ റൂമിലേക്ക്. ഓക്കെ, ടു മൈ റൂം, ഹീ ഗേവ് ചോക്ലേറ്റ്സ് ടു എവ്രി വൺ. ഓക്കെ, എല്ലാവർക്കും. ടു എവ്രി വൺ, ഹീ ഗേവ് ചോക്ലേറ്റ്സ്, അവൻ ചോക്ലേറ്റ്സ് കൊടുത്തു. ഓക്കെ, ഹീ ഗേവ് ആകുമ്പോൾ അവൻ കൊടുത്തു എന്ന രീതിയിൽ പറയുന്നു. ഹീ ഗേവ്, ഓക്കെ, ഹീ ഗേവ് ചോക്ലേറ്റ്സ് ടു എവ്രി വൺ, അവൻ എല്ലാവർക്കും ചോക്ലേറ്റ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അതും ഇത്രയും ചെറിയ സമയം കൊണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഇനിയും സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ സെൽഫ് പ്രാക്ടീസ് ഉപയോഗിച്ച്, അതായത് നിങ്ങൾ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കൂടുതൽ സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വെറും നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന സെൻറ്റൻസുകൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതേപോലെ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നിങ്ങളൊരു കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ആക്ടിവിറ്റിയുടെ നമ്മുടെ ആക്ടിവിറ്റി പറഞ്ഞതുപോലെ തന്നെ ഈ സെൻറ്റൻസുകളും നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് നിങ്ങൾക്ക് വായിച്ച് അയക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാറ്റ് സെഷനിൽ നിങ്ങളുടെ ട്രെയിനറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ചാറ്റ് സെഷനിൽ ഒരു വോയിസ് മെസ്സേജ് ബട്ടൺ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സംസാരിക്കുക. ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വേർഡ് തെറ്റായി ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനേഴ്സിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതല്ല എങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.